സി പി ഐ എം വിടുമെന്ന സൂചന നൽകി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പാർട്ടി പ്രവേശനം ചർച്ചയായെന്ന് രാജേന്ദ്രൻ റിപ്പോർട്ടിനോട് സ്ഥിരീകരിച്ചു ആശയപരമായി അധപതിക്കുമ്പോൾ എന്തും സംഭവിക്കാമെന്നായിരുന്നു സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ പ്രതികരണം ഇന്നലെ ഉച്ചയോടെയായിരുന്നു ബി ജെ പി നേതാക്കൾ രാജേന്ദ്രന്റെ വീട്ടിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തിയത് മൂന്നാർ കൊരണ്ടിക്കാട്ടിൽ വീട് കയറി നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് രാജേന്ദ്രനെ സന്ദർശിച്ചത് എന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ പ്രതികരണം എന്നാൽ ബി ജെ പി നേതൃത്വം പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെന്ന രാജേന്ദ്രൻ തന്നെ സമ്മതിക്കുന്നു ബിജെപി തന്നെയല്ലേ ജനിച്ചും വളർന്നതും ഈ ആളുകളുടെ തന്നെയല്ലേ തള്ളിയിട്ടാലും വന്ന് നോക്കും നാലുപേർ നോക്കാം തന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചൊതുക്കുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു ആക്രമണം നടത്തുന്നത് സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ബി ശശിയുടെ അറിവോടെയാണെന്നും രാജേന്ദ്രൻ ആരോപിച്ചു നമ്മളെ അനുകൂലിച്ച് നിൽക്കുന്ന അനുകൂലിച്ചു നിർത്തുക എന്നുള്ള ഉദ്ദേശമായിരിക്കും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വീട്ടിലാണല്ലോ വന്നവർ വന്ന് താമസിച്ചത് ഉശിലം പെട്ടിന്ന് ഇവിടെ വന്നൂറ കൃത്യം പതിനഞ്ച് വീട് അല്ലെ പന്ത്രണ്ട് വീട് ലൈനിൽ ലൈൻസിൽ ഇരിക്കുമ്പോൾ ഇന്നയാളുടെ മണികണ്ഠന്റെ വീട് ഇതാണെന്ന് കറക്റ്റ് ആയിരുന്നു എങ്ങനെ രാവിലെ തെളിഞ്ഞേ അതേസമയം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമനുസരിച്ച് രാജേന്ദ്രന് ബി പോകാൻ കഴിയില്ലെന്നും എന്നാൽ ആശയപരമായി ഒരാൾ അതപ്പതിച്ചാൽ എന്തും സംഭവിക്കാമെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും പ്രതികരിച്ചു രാജേന്ദ്രൻ ഇതുവരെ പഠിച്ചിട്ടുള്ള പ്രത്യശാസ്ത്ര രാഷ്ട്രീയം ബിജെപി പോലൊരു പാർട്ടിക്കകത്ത് രാജേന്ദ്രന് പോകാൻ കഴിയില്ല എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ആശയപരമായി ഒരാൾ അതപ്പതിക്കുമ്പോൾ ചർച്ചയില്ല എന്നാൽ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടും ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതാണോ പ്രത്യയശാസ്ത്രം തനിക്കും കെ വി ശശിക്കും രണ്ടു പ്രത്യയശാസ്ത്രം ഉണ്ടോ എന്നുമാണ് രാജേന്ദ്രന്റെ മറുചോദ്യം ി ജെ പി നേതൃത്വമെത്തി പാർട്ടി പ്രവേശനം സംബന്ധിച്ച ചർച്ച നടത്തിയെന്ന് രാജേന്ദ്രൻ തുറന്ന് സമ്മതിക്കുകയും ഒപ്പം സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിക്കുന്നത് രാജേന്ദ്രന്റെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കുന്നതാണ് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുമെന്ന് രാജേന്ദ്രൻ പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി